പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇന്നും ജന്മദിനം ആഘോഷിക്കുന്ന ജെബ്സൺ ഫെർണാണ്ടസ്, അൾത്താര സംഘത്തിലെ ജോർജ് പയസ് എന്നിവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സഹോദരരെ ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യകനിയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും ശിഷ്യരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ഗീതം
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ കൃപ എപ്പോഴും ഞങ്ങളുടെ മുന്നിലും പിന്നിലും ഉണ്ടായിരിക്കുകയും സൽപ്രവർത്തികൾ നിരന്തരം ചെയ്യാൻ ഞങ്ങളെ ദൃഢചിത്രാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന്, സഹോദരനെ, ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അവയവങ്ങൾ പലതെങ്കിലും അവയെല്ലാം ചേർന്ന് ഏക ശരീരമായിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും. നമ്മളെല്ലാവരും ഒരേ ആത്മാവിൽ ഏക ശരീരമാകാൻ ജ്ഞാനസ്നാനം ഏറ്റു. യഹൂദരെന്നോ ഗ്രീക്കുകാരെന്നോ അടിമകളെന്നോ സ്വതന്ത്രരെന്നോ ഭേദം കൂടാതെ ഒരേ ആത്മാവിനെ പാനം ചെയ്യാൻ എല്ലാവർക്കും സാധിച്ചു. ഒരു അവയവമല്ല, പലത് ചേർന്നതാണ് ശരീരം. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിലെ അവയവങ്ങളുമാണ്. ദൈവം സഭയിൽ ഒന്നാമത് അപ്പോസ്തലന്മാരെയും രണ്ടാമത് പ്രവാചകന്മാരെയും മൂന്നാമത് പ്രബോധകരെയും തുടർന്ന് അത്ഭുത പ്രവർത്തകർ, രോഗശാന്തി നൽകുന്നവർ, സഹായകർ, ഭരണകർത്താക്കൾ, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവർ എന്നിവരെയും നിയമിച്ചിരിക്കുന്നു. എല്ലാവരും അപ്പോസ്തലന്മാരും എല്ലാവരും പ്രവാചകരും എല്ലാവരും പ്രബോധകരും എല്ലാവരും അത്ഭുത പ്രവർത്തകരും എല്ലാവർക്കും രോഗശാന്തിക്കുള്ള വരമുണ്ടോ? എല്ലാവരും വിവിധ ഭാഷകൾ സംസാരിക്കുന്നുണ്ടോ? എല്ലാവരും വ്യാഖ്യാനിക്കുന്നുണ്ടോ? എന്നാൽ ഉത്കൃഷ്ട ദാനങ്ങൾക്ക് വേണ്ടി തീഷ്ണമായി അഭിലഷിക്കുവിൻ. ഉത്തമമായ മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നാം അവിടുത്തെ ജനവും അവിടുത്തെ മേയ്ക്കുന്ന ആചകണവുമാവുന്നു. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അചരണവുമാകുന്നു. സന്തോഷത്തോടെ കർത്താവിന് ശുശ്രൂഷ ജീവിൻ. ഗാനാലപനത്തോടെ അവിടുത്തെ സന്നിധിയിൽ വരുവിൻ. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അചരണവുമാകുന്നു. കർത്താവ് ദൈവമാണെന്ന് അറിയുവിൻ. അവിടുന്നാണ് നമ്മെ സൃഷ്ടിച്ചത്. നമ്മൾ അവിടുത്തേതാണ്. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അചകണവുമാകുന്നു. കൃതജ്ഞത ഗീതത്തോടെ അവിടുത്തെ കവാടങ്ങൾ കടക്കുവിൻ. സ്തുതികൾ ആലപിച്ചുകൊണ്ടേ അവിടുത്തെ അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. അവിടുന്ന് മേയ്ക്കുന്ന അചകണവുമാകുന്നു. അവിടുത്തേക്ക് നന്ദി പറയുവിൻ. അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. കർത്താവ് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. അവിടുത്തെ വിശ്വസ്തത തലമുറകളോളം നിലനിൽക്കുന്നു. നാം അവിടുത്തെ ജനവും അവിടുന്ന് മേയ്ക്കുന്ന അചകണവുമാകുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
പ്രവാചകൻ നമ്മുടെ ഇടയിൽ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് അക്കാലത്ത് യേശു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫരിസേയൻ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നതിന് അവനെ ക്ഷണിച്ചു. അവൻ പ്രവേശിച്ച് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷണത്തിന് മുമ്പ് അവൻ കഴുകി ശുദ്ധി വരുത്താത്തതിനെപ്പറ്റി ആ ഫരിസേയൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, പരിസേയരായ നിങ്ങൾ കോപ്പുകളുടെയും പാത്രങ്ങളുടെയും പുറം കഴുകി വെടുപ്പാക്കുന്നു. നിങ്ങളുടെ അവമോ കവർച്ചയും ദുഷ്ടതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പോഷന്മാരെ, പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത്? നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ശുദ്ധമായിരിക്കും. കർത്താവിൻ്റെ സുവിശേഷം. നാം ഇന്ന് ജീവിക്കുന്നത് ഒരു കൈകഴുകലിൻ്റെ കാലഘട്ടത്തിലാണ്. മാർച്ച് മാസം മുതൽ നമ്മൾ ആരംഭിച്ചതാണ്. ആരംഭിക്കുകയും അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിലായിരുന്നപ്പോൾ അമ്മമാർ നമ്മളെ പഠിപ്പിച്ചു എങ്ങനെ കൈകഴുകണമെന്ന്. പക്ഷേ വലുതായപ്പോഴും ഇപ്പോൾ ഡോക്ടർമാരും സർക്കാരുമൊക്കെ പടം വെച്ചും എത്ര സെക്കൻഡ് എടുക്കണം, എത്ര സമയമെടുക്കണമെന്നും എങ്ങനെയൊക്കെയാണ് കൈ കഴുകണമെന്നും ഒക്കെ പഠിപ്പിക്കുകയും അതനുസരിച്ച് നാം ജീവിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ. ആ കാലഘട്ടത്തിലാണ് ഇങ്ങനത്തെ യേശു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് കൈ കഴുകാത്തതിനെപ്പറ്റി പരിസേയൻ അത്ഭുതപ്പെട്ടത്. അതിനുള്ള മറുപടിയും യേശു അവിടെ നൽകുന്നുണ്ട്. പുറം നിർമ്മിച്ചവൻ തന്നെയല്ലേ അകവും നിർമ്മിച്ചത് എന്ന്. ഒരു മനുഷ്യനെ യഥാർത്ഥത്തിൽ മനുഷ്യനാക്കുന്നത് അവൻ്റെ പുറമേയുള്ള മോടി കൊണ്ടോ പുറമേയുള്ള ആഡംബരങ്ങൾ കൊണ്ടോ ഒന്നുമല്ല. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് എന്ത് അവൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. ഉള്ളാണ് അതിന് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ വില നിശ്ചയിക്കുന്നത് അവൻ ആരാണ് എന്ന് അവനെ നാം വിലയിരുത്തേണ്ടതും ഇല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള വ്യക്തി അവൻ്റെ ഉള്ള് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതിനെ പറ്റിയാണ്. ആ ഉള്ളിലുള്ള ആഡംബരമാണ്, ആ ഉള്ളിലുള്ള ആ വാല്യുവാണ്, ആ വിലയാണ് ഏറ്റവും വലുത് എന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സുവിശേഷം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾക്കുള്ളവ ദാനം ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്കെല്ലാം ശുദ്ധമായിരിക്കും, അപ്പോൾ നിങ്ങളെല്ലാം ശുദ്ധമായിരിക്കും എന്ന്. ദാനം ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആ ആശകളെയാണ് ഈ ദാനമെന്ന വാക്കുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേറൊരാളെ സഹായിക്കുന്നു എന്നുള്ള ദാനം എന്നുള്ള ആ അർത്ഥം മാത്രമല്ല. അപ്പോൾ ഹൃദയം നന്നായിരിക്കണം എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അന്തസ്സാരം. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ ഹാൻഡ് സാനിറ്റൈസേഴ്സ്. നമ്മളിപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും വാതിലുകളിലെ ഏറ്റവും മുമ്പിലിരിക്കുന്ന ഹാൻഡ് സാനിറ്റൈസേഴ്സാണ്, കൈ വൃത്തിയാക്കാനായിട്ടുള്ള ഹാൻഡ് സാനിറ്റൈസേഴ്സ്. യഥാർത്ഥത്തിൽ സുവിശേഷം ആവശ്യപ്പെടുന്നത് ഹാർട്ട് സാനിറ്റൈസേഴ്സാണ്, അതായത് ഹൃദയം ശുദ്ധി വരുത്തുക എന്നുള്ളത്. ആ ഹൃദയശുദ്ധി വരുത്തുന്നതിനുള്ള വരുത്തേണ്ടത് ദൈവത്തിൽ നിന്നുള്ള കൃപകൾ കൊണ്ടാണ്. ആ കൃപകളാണ് നമ്മളെ ശുദ്ധീകരിക്കേണ്ടത്. ആ കൃപകൾ നമുക്ക് ധാരാളം ഉണ്ടാകുവാനും നല്ല ശുദ്ധീകരണ പ്രക്രിയകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനുമുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം.
विश्वास प्रार्थना स्वीकण अगे भक्तवृत्त अनुष्ठान वी स्वर्गीय महत्व ऐरुटे कर्तव्य क्रिस्तु वी या समर्पना प्रार्थना कैटे कर्ताव हृदय कृतज्ञ अर्पार्थ उचित न्याय योग्यव रक्षाकरवान अल जीविक शरीरों रूपपेट शरीर ऐसे कहने फल अनुभविका इत्यत अचार करगतमाशुने मरीवरुर्पी आत्मा वी अवते प्रथम फल स्वीक अब नि्य प्रश रहस्य प्रत्याशिक आगे या मारा अगे स्तुति आह्लादपूर्व आघोष आरमिक समनसाल पीड़क सहित अपमेड़ कृतज्ञता प्रकाशिपि मुरी तिष्यन्मको अरुण एल वांगी भ
എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനോ സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ വരുമ്പ ഞങ്ങളേറ്റു പറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചെടുക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാപ്പോലിത്തായോടും വൈദിക ഗണത്തോടും ഒത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്നും അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസ് ട്രീസ വാസ് എല്ലാ ആത്മാക്കളും, ജി ജെ ജോസഫ് പെരിയപ്പറമ്പിൽ, ജോണി തോമസ് മേരി ഫ്രാൻസിസ് ആയിത്തമഠത്തിൽ, സി ജി ജോൺ ചിന്നക്കര എന്നിവരെയും ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോട് ഒന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനുവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങൾ എപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവെ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തിൽ പിൻപാർത്ത് അങ്ങയ്ക്ക് അങ്ങയുടെ തിരുവെള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കഴിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടിട്ടാണേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങളെ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന
ദൈവകുമാരനെ ഞങ്ങളെ കരുണയേ ലോകത്തിലെ പാപങ്ങൾ നീക്കുന്ന ദൈവകുമാരനെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത കർത്താവേ അങ്ങയുടെ ഭരണത്തെ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്കുച്ചാൽ മാത്രം മതി എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ യേശുവേ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ
ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കണപേക്ഷിക്കുന്നു. ഏറ്റവും പരിശുദ്ധ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭോജനത്താൽ അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന പോലെ ദിവ്യ പ്രകൃതിയിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടവരുടെ കർത്താവ് നിങ്ങളോടുകൂടെ, സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വിശ്വാസപ്രഭാവം വലിയ ഒരു നന്ദിയേറ്റ ഭാഗങ്ങളുമായ ഞങ്ങൾ സന്നിഹിച്ചിരിക്കുന്നു. എങ്കിലും അങ്ങയുടെ അന്തമായ അനേകമായി ചാട്ടപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ കൃതിക്കായി ജപമാലാവിനെ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോട് ശ്രദ്ധയോടുകൂടി ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ജഗതപുത്രനും വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനായി പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെപ്പോഴും അവനത്തെ ഉൾപ്പെടുത്തരുതേ. തിന്മയിലായിരിക്കുന്നേ, ഞങ്ങളെ ദൈവവിശ്വാസം എന്ന പൊട്ടിക്കൊണ്ടായി ഫലം ചെയ്യുന്ന ഞങ്ങളുടെ തിരുക്കുമാരനെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയവ സൃഷ്ടി കർത്താവിനോടെ സ്ത്രീകളുടെ പ്രിയപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശ്വരം പ്രിയപ്പെട്ടവരുടെ ഞങ്ങളിൽ ദൈവശരണമെല്ലാം പുണ്യമുണ്ടായി വളരെ നേരമെത്തിക്കുമാരമിഷ്ണവും നന്മ നിറഞ്ഞ മറിയവ സൃഷ്ടി കർത്താവിനോടെ സ്ത്രീകളിൽ അംഗീകരിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശ്വരം ഉണ്ടായി വർദ്ധിക്കുന്ന എടുത്തിരിക്കുമാരുടെ വേഷത്തിന്